ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾ ആക്സിഡൻ്റ് ആവുകയോ അല്ലെങ്കിൽ തല ചുറ്റി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടുത്തെ ആളാണ്, എന്താണ് പേര് എന്നൊക്കെ അറിയാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുവാൻ വേണ്ടി, ഉടനെ തന്നെ വിവരം അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആദ്യ അഡ്രസ്സാണ് നമ്മൾ തിരയാറുള്ളത്. അത് പേഴ്സ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ അവരുടെ മൊബൈൽ എടുത്ത് നോക്കാറാണ് പതിവ്. എന്നാൽ മൊബൈൽ അധികവും നമ്പർ ലോക്കോ പാറ്റേൺ ലോക്കോ ആയിരിക്കും. ഫോണ് ഇതേപോലെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കി നോക്കും, അപ്പോൾ ലോക്കായിരിക്കും. ഫോൺ ലോക്ക് തുറക്കാൻ വേണ്ടി ഇതേപോലെ നോക്കുമ്പോൾ അൺലോക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്കോ ആയിരിക്കും. നമ്പർ ലോക്കിന് അടിയിൽ എമർജൻസി കോൾ എന്നൊരു ഓപ്ഷൻ കാണും, അത് നമ്മൾ ഓണാക്കി നോക്കണം. അപ്പോൾ ഇവിടെ എമർജൻസി കോളിലെ ഒന്നും കോണ്ടാക്ട് ഒന്നും നമ്മൾക്ക് കാണാനില്ല. നമ്മളപ്പോൾ ഇവിടെ മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ളത് കാണും, അതൊന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ മെഡിക്കൽ ഇൻഫർമേഷനും ഒന്നും കാണില്ല. എന്നാൽ ഇത് ഇവരുടെ കയ്യിൽ പറ്റുന്നൊരു വലിയ വീഴ്ചയാണ്. ഇത് നമ്മൾക്ക് എമർജൻസി കോണ്ടാക്ട് നമ്പറും മെഡിക്കൽ ഇൻഫർമേഷനും നമ്മൾക്ക് ഇതിൽ ലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നാൽ ഇത് എൻ്റെ ഫോണാണ്, ഞാൻ ഈ ഫോണിൽ ലോക്ക് തുറക്കുന്നു, എമർജൻസി കോൾ എന്ന ഓപ്ഷൻ കാണിക്കുന്നു. ഇതിൽ ഞാൻ ഭാര്യയുടെയും മകളുടെയും ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മകൻ്റെയും എല്ലാ നമ്പർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമർജൻസി കോൾ ചോദിക്കുന്നുണ്ട്, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോൾ പോകും, നമുക്ക് ആ പാർട്ടിയോടായി സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല സീരിയസ് കേസാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മെഡിക്കൽ ഇൻഫർമേഷൻ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ ഓപ്ഷൻ ചെയ്തിരിക്കുന്നത് അലർജി ഇല്ല, മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അതും ഇല്ല പറഞ്ഞു, ബ്ലഡ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, വീട് എവിടെ എന്നുള്ളതിന് അദർ ചോദിച്ചപ്പോൾ വീട് ഒറ്റപ്പാലത്തിനടുത്ത് പടയിലക്കടി എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫീഡ് ചെയ്ത എല്ലാ കോണ്ടാക്ട് നമ്പറും ഇതിൽ കാണുകയും ചെയ്യും. നമ്മുടെ പേര് മുഹമ്മദ് അലി പടയിലക്കടി, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഈ മൊബൈൽ ലോക്കാണെങ്കിലും മറ്റുള്ള വിവരങ്ങൾ നമ്മൾ ആക്സിഡൻ്റായി കടക്കുന്ന ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ തലചുറ്റി വീണ ഭാഗത്ത് നിന്നോ ഉള്ള നോക്കുന്ന ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആ അധികം ആൾക്കാരും ഈ മൊബൈലിലുള്ള എമർജൻസി കോൾ എന്ന ഓപ്ഷൻ ആരും യൂസ് ചെയ്യാറില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും നിർബന്ധമായി ഇത് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾക്ക് എവിടെ വെച്ച് എപ്പോൾ എന്ത് ആക്സിഡൻറ്റ് എന്താണ് സംഭവിക്കുക എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് പൂർണ്ണമായി നമ്മളെ പരിചരിക്കുന്നവർക്ക് അറിയുവാനും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റലിൽ ഉടൻ തന്നെ ചികിത്സ ചെയ്യുവാൻ വേണ്ടി അതിനുള്ള ബ്ലഡ് ഗ്രൂപ്പ് അടക്കം നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്ത് വെച്ചാൽ മറ്റൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതും ഇതിൽ കാണുന്ന കോണ്ടാക്റ്റിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും വിവരം അറിയിക്കുവാനുള്ള ഒരു സംവിധാനവും അവർക്ക് ചെയ്യാവുന്നതാണ്. ഈ സാംസങ് മൊബൈലിലുള്ള ഈ സംഗതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇതുപോലെ എല്ലാ മൊബൈലിലും ഇതേപോലുള്ള ഓപ്ഷനുണ്ട്, എമർജൻസി കോൾ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അടുത്തുള്ള മൊബൈൽ കടയിൽ എവിടെയെങ്കിലും പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എമർജൻസി കോൾ ഇതാണ് ഇതിൻ്റെ സംവിധാനം. പക്ഷെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ട ആൾക്കാർ ഇത് ചെയ്യുകയും അറിയാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇത് നല്ലൊരു കാര്യമാണ്. നമ്മൾ എവിടെയെങ്കിലും കിടന്നുകൊണ്ട് നമ്മൾ ബന്ധുക്കൾക്ക് പോലും ആർക്കും അറിയിക്കാതെയുള്ള ഒരവസ്ഥ വരരുത്. ഇതൊന്നും അറിയാത്തവരാണ് അധികവും ഫോട്ടോ എടുത്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇട്ടുകൊണ്ട് ഈ വണ്ടി നമ്പറിലുള്ള ആൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ഉടനെ നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കണം, അറിയുന്നവർ തിരിച്ചറിയിട്ട് അറിയുന്നവർ പെട്ടെന്ന് ഇന്ന നമ്പറിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു സംവിധാനം എല്ലാവരും മൊബൈലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. ആർക്കും ഈ ഒരു സംവിധാനം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ മുഹമ്മദ് അലി പടയിലക്കടി. ഗുഡ് ബൈ.